ഓക്കെ, നെക്സ്റ്റ് നമുക്കുള്ള പാരാമീറ്റർ ആണ് ഷോർട്ട് സർക്യൂട്ട് അഡ്മിറ്റൻസ് പാരാമീറ്റേഴ്സ്. ഓക്കെ, അഡ്മിറ്റൻസിനെ വൈ പാരാമീറ്റർ എന്നും കൂടി പറയാം. ഓക്കെ, അതായത് അതിലെങ്ങനെയാണ് കറന്റുകൾ ഐ വൺ ഐ ടു, അതായത് ഇൻപുട്ട് കറന്റും ഔട്ട്പുട്ട് കറന്റും ഇൻ ടേംസ് ഓഫ് ഇൻപുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് വോൾട്ടേജിനും ഫംഗ്ഷൻ ആക്കിയിട്ട് എഴുതുന്നതാണ് എന്റെ അഡ്മിറ്റൻസ് പാരാമീറ്റർ. ഓക്കെ, അപ്പൊ ഇതിൽ ഐ വണ്ണിനെ നമുക്ക് ഒരു ഫംഗ്ഷൻ ഓഫ് വി വണ്ണും വി ടു ആക്കിയിട്ട് വൈ വൺ വൺ വി വൺ പ്ലസ് വൈ വൺ ടു വി ടു എന്നാക്കാം. ഐ ടുവിനെ അതേപോലെ തന്നെ വൈ ടു വൺ വി വൺ പ്ലസ് വൈ ടു ടു വി ടു ആക്കിയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഈ ഇതാണ് ഇത് നമ്മുടെ അഡ്മിറ്റൻസ് ഇക്വേഷൻസ്. ഓക്കെ, അപ്പൊ അതിൽ ഐ വണ്ണിനെയും ഐ ടുവിനെയും മെട്രിക്സ് ഫോമിലാക്കിയിട്ട് എഴുതുകയാണെങ്കിൽ ഇതൊരു മെട്രിക്സ് ആയി, അതിൽ ഐ വൺ വൈ വൺ വൺ വി വൺ പ്ലസ് വൈ വൺ ടു വി ടു, അതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഐ ടു ഈസ് ഈക്വൽ ടു വൈ ടു വൺ വി വൺ പ്ലസ് വൈ ടു ടു വി ടു, നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. ഇതിനെ കറന്റ് മെട്രിക്സ് എന്ന് പറയും, ഇതിനെ വൈ മെട്രിക്സ്, അതായത് അഡ്മിറ്റൻസ് മെട്രിക്സ് എന്ന് പറയും, ഇതിനെ വോൾട്ടേജ് മെട്രിക്സ് എന്നും പറയും. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് കാണേണ്ടത്, ഓരോ വൈ പാരാമീറ്റേഴ്സും അതായത് വൈ എന്നുള്ള മെട്രിക്സ് കണ്ടുപിടിക്കലാണ്. അപ്പൊ വൈ വൺ വണ്ണ് വൈ വൺ ടു വൈ ടു വൺ വൈ ടു ടു കണ്ടുപിടിക്കണം ഇക്വേഷന്റെ. ഇതിൽ നിന്ന് ഇപ്പൊ വൈ വൺ വണ്ണ് കിട്ടാനും വൈ ടു വണ്ണും കിട്ടാനും ഈ വി ടു ഈസ് കൊടുത്തു എന്ത് കൊടുത്താൽ മതി, സീറോ കൊടുത്താൽ മതി. അപ്പൊ നമ്മുടെ ഫസ്റ്റ് കേസ് കേസ് വണ്ണ് എന്ത് ചെയ്യേണ്ടത്, വി ടു ഈസ് ഇക്വൽ ടു സീറോ എന്ന് കൊടുക്കേണ്ടത്. വി ടു ഈസ് ഇക്വൽ ടു സീറോ, ഒരു വോൾട്ടേജ് എങ്ങനെ സീറോ ആവുക, അത് ഷോർട്ട് ചെയ്താൽ മാത്രമേ സീറോ ആവുള്ളൂ. അപ്പൊ വി ടു ഈസ് ഇക്വൽ ടു സീറോ എന്ന് വെച്ചാൽ നമ്മൾ ഏതാണ് ഷോർട്ട് ചെയ്യേണ്ടത്, ഔട്ട്പുട്ട് പോർട്ട്, ഔട്ട്പുട്ട് പോർട്ട് എന്ത് ചെയ്യുക, ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക. ഓക്കെ, ഔട്ട്പുട്ട് പോർട്ട് എന്ത് ചെയ്തു, ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. അപ്പൊ വി ടു ഈസ് ഇക്വൽ ടു സീറോ ചെയ്യും. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും, ഐ വൺ ഈസ് ഇക്വൽ ടു വൈ വൺ വൺ വി വൺ കിട്ടി. അപ്പൊ ഇതിൽ നിന്ന് വൈ വൺ വണ്ണിന്റെ ഇക്വേഷൻ എന്തെങ്കിലും വരിക, ഐ വൺ ഡിവൈഡ് ബൈ വി വൺ അറ്റ് വി ടു ഈസ് ഇക്വൽ ടു സീറോ. ഓക്കെ, ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ ഈ വി ടു ഈസ് ഇക്വൽ ടു സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുക, ഐ ടു ഈസ് ഇക്വൽ ടു വൈ ടു വൺ വി വൺ കിട്ടും. അപ്പൊ വൈ ടു വൺ എന്താ കിട്ടുക, വാല്യൂ ഉണ്ടാവുക ഐ ടു ബൈ വി വൺ അറ്റ് വി ടു ഈസ് ഇക്വൽ ടു സീറോ. ഓക്കെ, അപ്പൊ വൈ വൺ വൺ പാരാമീറ്റർ എങ്ങനെയാണ് എടുക്കുക, വി ടു ഷോർട്ട് ചെയ്താൽ, അതായത് ഔട്ട്പുട്ട് ഷോർട്ട് ചെയ്ത് വി ടു ഈസ് ഇക്വൽ ടു സീറോ കൊടുത്താൽ നമുക്ക് വൈ വണ്ണും വൈ ടു വണ്ണും കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ഇനി എന്ത് കാണണം, വൈ വൺ ടു വൈ ടു ടു വേണ്ടിയിരിക്കണം. അതിനു വേണ്ടിയിട്ട് ഏതാണ് സീറോ കണ്ടത്, കേസ് ടു വി വൺ ഈസ് ഇക്വൽ ടു സീറോ ചെയ്യാം. അതായത് ഇൻപുട്ട് പോർട്ട് എന്ത് ചെയ്യുക, ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇൻപുട്ട് പോർട്ട് എന്ത് ചെയ്യുക, ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. അപ്പൊ അത് ഫസ്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക, വി വൺ ഈസ് ഇക്വൽ ടു സീറോ ആയാൽ ഫസ്റ്റ് ഇക്വേഷൻ, ഐ വൺ ഈസ് ഇക്വൽ ടു വൈ വൺ ടു വി ടു എന്ന് കിട്ടും. അതിൽ നിന്ന് വൈ വൺ ടു കിട്ടും, ഐ വൺ ഡിവൈഡ് ബൈ വി ടു അറ്റ് വി വൺ ഈസ് ഇക്വൽ ടു സീറോ. അതേപോലെ സെക്കൻഡ് ഇക്വേഷൻ കൊടുത്താൽ ഐ ടു ഈസ് ഇക്വൽ ടു വൈ ടു ടു വി ടു എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് വൈ ടു ടു എന്ന് പറയുന്നത് കിട്ടും, ഐ ടു ഡിവൈഡ് ബൈ V2 at V1 is equal to 0. ഓക്കെ, അപ്പൊ നാല് പാരാമീറ്റേഴ്സ് എന്ത് ചെയ്യാം, നമുക്ക് ഇതേപോലെ കണ്ടുപിടിക്കാം. ഇതിൽ എന്താണ് ചെയ്യുന്നത്, ഔട്ട്പുട്ട് പോർട്ടും ഇൻപുട്ട് പോർട്ടും ഷോർട്ട് സർക്യൂട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അഡ്മിറ്റൻസ് പാരാമീറ്ററിനെ ഷോർട്ട് സർക്യൂട്ട് അഡ്മിറ്റൻസ് പാരാമീറ്ററിന് പറയുന്നത്. ഓക്കെ, ഈ ഫിഗർ വൈ പാരാമീറ്ററിന്റെ ഇക്വലൻ സർക്യൂട്ടാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് ഇക്വേഷൻ എങ്ങനെ നോക്കാം, അപ്പോ ഇവിടുത്തെ അഡ്മിറ്റൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് വൈ വൺ വൺ എന്ന്. ഓക്കെ, ഇവിടുത്തെ അഡ്മിറ്റൻസ് ആണ് വൈ വൺ വൺ എന്നുള്ളത്. അഡ്മിറ്റൻസിന്റെ യൂണിറ്റ് അറിയാം നമുക്ക്, വൺ ഡിവൈഡ് ബൈ ഓം എന്നാണ്, ഓം ഇൻവേഴ്സ് അല്ലെങ്കിൽ സീമൻ എന്ന് പറയും. ഓക്കെ, സീമൻ അല്ലെങ്കിൽ ഓം ഇൻവേഴ്സ്. ഓക്കെ, ഇതിന്റെ വൈ പാരാമീറ്റർ വൈന്റെ യൂണിറ്റ്സ്. ഓക്കെ, അപ്പോൾ വൈ വൺ വൺ എന്ന് വെച്ചാൽ എന്താണ്, അഡ്മിറ്റൻസ് ആണ്, ഇതിന്റെ അഡ്മിറ്റൻസ് ആണ്. അപ്പൊ അഡ്മിറ്റൻസിന്റെ വോൾട്ടേജ് ചെയ്താലേ നമുക്ക് അവിടുത്തെ കറന്റ് കിട്ടുള്ളൂ. അപ്പൊ ഈ ഐ വണ് ഇതിലും ഈ ജംഗ്ഷനിലോട്ട് ഇവിടുന്ന് എന്താ സ്പ്ലിറ്റ് ആവുന്നുണ്ട്, ഇങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ആവുന്നുണ്ട്.
ഇവിടുത്തെ വോൾട്ട് കറന്റ് എന്തേക്കാരം വരിക, ഈ ബ്രാഞ്ച് കൂടി പോണ കറന്റ് ആണ് എന്ത് Y11 V1 ആണത്. ഓക്കെ, ഈ ബ്രാഞ്ച് കൂടി പോണത് Y12 V2 ഉള്ളത്. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ ആയി I1 = നമുക്ക് Y11 V1 + Y12 V2 കിട്ടി. ഈ ജംഗ്ഷന് കറന്റ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി. അതേപോലെ തന്നെയാണ് എന്ത് ഔട്ട്പുട്ട് പോർട്ടിലുള്ളത്. ഈ I2 എന്ത് ചെയ്യും, ഇങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ആവും. ഓക്കെ, അപ്പൊ ഇതേ കൂടി പോണ കറന്റ് ആണ് എന്ത് V2 × Y22. ഇതിലൂടെ പോണ കറന്റ് ആണ് Y21 V1 ഉള്ളത്. ഓക്കെ, അപ്പോ മനസ്സിലാക്കേണ്ടത് ഇപ്പോ ഒരു കറന്റ് ഇക്വേഷൻസ് എഴുതുകയാണെങ്കിൽ അത് ഒരു പാരലൽ ആയിട്ടേക്കാരം ഉണ്ടാവുക. നമ്മുടെ ഇംപിഡൻസ് പാരാമീറ്ററുകളാണെങ്കിൽ അതൊരു മെഷ് ആയിട്ടായിരുന്നു നമ്മൾ ഇക്വേഷൻസ് ഇക്വലൻസ് സർക്യൂട്ട് വരച്ചിരുന്നത്. ഓക്കെ, ഇതൊരു പ്രോബ്ലം ആണ്. അപ്പോ വൈ പാരാമീറ്റേഴ്സ് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് രണ്ട് മെത്തേഡിൽ ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ് എന്തായിരുന്നു, ആദ്യം എന്ത് ചെയ്യുക, ഔട്ട്പുട്ട് വോൾട്ടേജ് ഷോർട്ട് ചെയ്യുക, എന്നിട്ട് V1, I1, I2 ടേംസിൽ V1 ആക്കിയിട്ട് എഴുതുക. അതിൽ നിന്ന് എന്ത് പാരാമീറ്റേഴ്സ് ആണ്. രണ്ടാമത്തെ ഇൻപുട്ട് ഷോർട്ട് ചെയ്യുക, അങ്ങനെ കണ്ടുപിടിക്കുക. അതായത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഞാൻ രണ്ടാമത്തെ മെത്തേഡായ കമ്പാരിസൺ മെത്തേഡാണ് നമ്മുടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ നോഡത്തെ വോൾട്ടേജ് ആണ് V1, ഇവിടുത്തെ വോൾട്ടേജ് V2, വേറൊരു നോഡ് കൂടി ഇവിടെ ഇട്ട് ആ നോഡിനെ ഞാൻ തേർഡ് നോഡിനെ ഞാൻ അവിടുത്തെ വോൾട്ടേജ് V3 ആക്കിയിട്ട് കൺസിഡർ ചെയ്ത്. ഓക്കെ, ഇനി നമ്മുടെ കറണ്ടിന്റെ ടേംസിലാണ് നമുക്ക് വേണ്ടത്, അതുകൊണ്ട് ഞാൻ കറണ്ടിന്റെ വാല്യൂസ് എഴുതുകയാണ്. അപ്പോ I1 ന്റെ ഇക്വേഷൻ എന്തൊക്കെയാണ് വരിക, I1 എന്ന് വെച്ചാൽ ഈ നോഡിന്ന് ഈ നോഡിലോട്ട് പാസ് ചെയ്യുന്ന കറന്റ് ആണെന്ത് I1. ഓക്കെ, അപ്പൊ I1 ഇപ്പൊ ഇവിടുത്തെ വോൾട്ടേജ് V1 ആണ്, ഇവിടുത്തെ വോൾട്ടേജ് V3 ആണ്. അപ്പൊ I1 എന്തേക്കാരം വരിക, V1 - V3 / അവിടുത്തെ റെസിസ്റ്റൻസ് 1 എന്ന് കിട്ടി. ഓക്കെ, ഇത് നമുക്ക് ഇങ്ങനെയൊക്കെ എഴുതാം, V1 - V3 എന്ന് എഴുതാം. ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, ഈ രണ്ടാമത്തെ ഇതിലെ I2 ഇക്വേഷൻസ് എഴുതുമ്പോൾ, I2 ഇക്വേഷൻ എഴുതുമ്പോൾ ഈ ഭാഗത്തുള്ള വോൾട്ടേജ് V2, ഇവിടെ ഉള്ളത് V3. I2 എവിടുന്നാണ്, V2 V3 പാസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം, V2 - V3, ഈ വോൾട്ടേജ് മൈനസ് ഈ വോൾട്ടേജ് / ഈ റെസിസ്റ്റൻസ്. ഓക്കെ, ഇത് നമുക്ക് V2 - V3 - V3 ആക്കിയിട്ട് എഴുതാം. ഇതിനെ രണ്ടാമത്തെ ഇക്വേഷൻ ആക്കിയിട്ട് എഴുതാം. നമുക്ക് I1 V1 × V2 ടേംസിലാണ് വേണ്ടത്, I2 V2 × V3 ടേംസിലാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിന് നമുക്ക് ഏത് റിമൂവ് ചെയ്യണം, ഈ രണ്ട് ഇക്വേഷനും V3 റിമൂവ് ചെയ്യണം. V3 റിമൂവ് ചെയ്തിട്ട് ഇവിടെ V2 കൊണ്ടുവരണം, ഇവിടെ നിന്ന് V3 റിമൂവ് ചെയ്തിട്ട് V1 കൊണ്ടുവരണം. ഓക്കെ, അതിനു വേണ്ടിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ നോഡിൽ അതായത് മൂന്നാമത്തെ നോഡിൽ എന്ത് ചെയ്താണ് KCL അപ്ലൈ ചെയ്യണം. അപ്ലൈ KCL ഓൺ നോഡ് 3. ഓക്കെ, അപ്പോ I1 ഈ കറണ്ട് ഇങ്ങോട്ട് എൻ്റർ ചെയ്യാണ്, ഈ കറണ്ട് ഇങ്ങോട്ട് എൻ്റർ ചെയ്യാണ്, ഇതെന്ത് ചെയ്യാണ് ഇവിടെ നിന്ന് ഈ വഴിയിൽ എടുത്തത്. ഓക്കെ, അപ്പോൾ ഈ കറണ്ടിന്റെ ഇക്വേഷൻ എന്താ വരിക, V1 - V3 / 1 + ഇവിടെ നിന്ന് ഇതും എൻറ്റർ ചെയ്യാണ്, അതെന്താ എൻറ്റർ ചെയ്യുന്നത്, V2 - V3 / 3 = എന്നിട്ടും V3 / 2. ഈ കറണ്ട് ഈ വഴിയിലേക്ക് എടുത്തു. ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കുക, V3 വാല്യൂ എടുക്കുക. ഓക്കെ, അപ്പോ V1 / 1 എന്നുള്ള ഒരു ടേം ഇവിടെ ഉണ്ട്, ഓക്കെ, പ്ലസ് V2 / 3 എന്നുള്ളത് ഇവിടെ ഉണ്ട്, V3 / 2 ഇനെ ഇവിടെ വെച്ചു, ഈ ടേംസിന് ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഒരു V3 + V3 / 3. ഓക്കെ, അപ്പോ V1 + V2 / 3 എന്നുള്ളത് V3 × 1 / 2 + 1 + 1 / 3. ഓക്കെ, ഇതിൽ 6 LCM ആക്കി എടുത്താലേ ഇവിടെ എന്ത് വരും, 3/6 എന്ന് വരും, ഇവിടെ 6/6 എന്ന് വരും, ഇവിടെ 2/6 എന്നുള്ള ടേം കൂടി വന്ന് അത് മൂന്നും കൂടി അഴയതല്ലേ, നമുക്ക് 11/6 × V3 എന്നുള്ള ടേം കിട്ടും, V1 + V2 / 3 എന്നുള്ളത്. ഓക്കെ, അതിൽ നിന്ന് V3 വാല്യൂ എടുത്ത് എഴുതിയാൽ സിക്സ് ബൈ ഇലവൻ വി വൺ പ്ലസ്
6/11 V2/39 ഈ 6 ക്യാൻസൽ ആയി പോയാൽ ഇവിടെ എന്താ കിട്ടുള്ളൂ 2/11 V2 എന്നുള്ള ടേം കിട്ടി ഓക്കെ അപ്പോൾ V3ന്റെ വാല്യൂസ് നമുക്ക് കിട്ടി അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഈ ഇക്വേഷനിലും V3ന്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതെന്താണ് V3 റിമൂവ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് V3 ഇൻ ഇക്വേഷൻ 1 ഇക്വേഷൻ 1 ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അപ്പോൾ I1 is equal to V1 minus V3 എന്നാണ് അപ്പോൾ V3 6/11 V1 plus 2/11 V2 ഓക്കെ ഇത് ചെയ്താൽ V1 ടേം ഇതാണുള്ളത് അപ്പോൾ 11 ഇതാക്കി എടുത്താൽ 5/11 V1 കിട്ടും മൈനസ് 2/11 V2 എന്ന് കിട്ടി I1 ഉണ്ട് അപ്പോൾ I1 ഇൻ ടേംസ് ഓഫ് V1 V2 ആയി ഓക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് V3 ഇൻ ഇക്വേഷൻ 2 അപ്പോൾ I2 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും V2/3 മൈനസ് 1/3 ഇൻറ്റു V3 എന്ത് കിട്ടും 6/11 V1 പ്ലസ് 2/11 V2 ഓക്കെ ഇതിൽ നിന്ന് V1 ടേം ആദ്യം എഴുതുന്നത് 3 6 ക്യാൻസൽ ചെയ്യാ മൈനസ് 2/11 V1 ആയി ഓക്കെ ഇനി V2 ടേംസ് എഴുതണം ഇവിടെ ഒരു 1/3 ഉണ്ട് മൈനസ് 1/3 ഇൻറ്റു 2/11 ആണത് അപ്പോൾ മൈനസ് 2/33 ആയി ഓക്കെ ഇവിടെ 33 ആക്കാൻ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടിയിട്ട് ന്യൂമറേറ്റർ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അപ്പോൾ I2 എന്ത് കിട്ടി നമുക്ക് മൈനസ് 2/11 V1 പ്ലസ് V2 ഇൻറ്റു 9/33 എന്നുള്ള വാല്യൂ കിട്ടി 9/33 ത്രീ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 3/11 എന്നുള്ള വാല്യൂ കിട്ടി ഓക്കെ അപ്പോൾ I1 കിട്ടി I2 കിട്ടി ഓക്കെ ഇതിനെ ഒരു മെട്രിക്സ് ആക്കിയിട്ട് എഴുതുകയാണെങ്കിൽ I1 I2 ഈസ് ഈക്വൽ ടു I1 എന്താണ് ഇവിടെ ഒരു V1 V2 ഉണ്ടാവും ഓക്കെ അപ്പോൾ I1 എന്ത് വരും 5/11 എന്നുള്ള വരും മൈനസ് 2/11 എന്നുള്ള വരും Y21 എന്ത് വരും മൈനസ് 2/11 Y22 3/11 ഉണ്ട് ഇതാണ് എന്ത് നമ്മുടെ വൈ മെട്രിക്സ് ഓക്കെ ഇതിനെന്ത് പറയും വൈ മെട്രിക്സ് അതായത് അഡ്മിറ്റൻസ് പാരാമീറ്റേഴ്സ് എന്ന് പറയും ഓക്കെ